Hello friends, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു 63 ആംസ് 3 ഫേസ് 30 മില്ലി ആംപിയർ വരുന്ന ഒരു ELCB നെ അല്ലെങ്കിൽ RCCB നെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും അത്യാവശ്യമായ ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീടുകളിൽ തന്നെ സിംഗിൾ ഫേസ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പോൾ ഓൾറെഡി 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യകത വന്നിരിക്കുന്നു. കാരണം ഒരു 2 AC അല്ലെങ്കിൽ 3 AC അല്ലെങ്കിൽ 2 AC മിനിമം ലെവലിലേക്ക് എത്തിയാൽ തന്നെ വാട്ട്സ് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3 ഫേസ് കണക്ഷൻ എടുക്കേണ്ട ലെവലിലേക്ക് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നമുക്ക് ഈ 3 ഫേസ് ELCB നെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു ആവശ്യകതയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഒരു 63 ആംസ് 3 ഫേസിലേക്ക് വയ്ക്കുന്ന RCCB അല്ലെങ്കിൽ ELCB ആണ്. 30 മില്ലി ആംപിയർ ആണ് ഇതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ്, ഇതിൻ്റെ എർത്ത് ലീക്കേജ് കറണ്ട് വരുന്നത്. നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു വീഗാർഡ് കമ്പനിയുടെ ELCB ആണ്. ഏകദേശം 3000 രൂപ 3500 റേഞ്ച് വരുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ 3 ഫേസ് ELCB അല്ലെങ്കിൽ 4 പോൾ ELCB വരുന്നത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു കാണാൻ സാധിക്കും ഒരു ബട്ടൺ ഉണ്ട്, ഒരു നീല ബട്ടൺ. ഈ നീല ബട്ടൺ നമ്മൾ മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ELCBയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അത് ട്രിപ്പിംഗ് ആക്കി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഒരു മാസമെങ്കിലും ചെക്ക് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. അത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അത് എർത്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എർത്ത് കാര്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ പോകാനുള്ള ചാൻസസും കൂടുതലാണ്. ഇത് അതിൻ്റെ സർട്ടിഫൈഡ്, അതായത് നമ്മളൊരു പുതിയ വീടിൻ്റെ കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ELCBയുടെ പേപ്പർ കൂടി അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കണക്ഷൻ കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ ELCB വാങ്ങുന്ന സമയത്ത് ഈ പേപ്പർ കൂടി അതിൻ്റെ ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം കൂടി നമ്മളെല്ലാം എടുത്തു വയ്ക്കേണ്ടത് അത്യാവശ്യ ഘടകമായി മാറും. അടുത്തൊരു കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ കണക്ഷൻസാണ്. നമ്മളിതിൻ്റെ കണക്ഷൻസ് എന്ന് പറയുന്നെങ്കിൽ ELCBയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1, 2, 3 അങ്ങനെ 3, 4 അങ്ങനെ 6 പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ന്യൂട്രൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻപുട്ട് കണക്ഷനാണ് വരുന്നത്. ഇത് ഔട്ട്പുട്ട് തൊട്ടപ്പുറത്ത് വരുന്ന ഔട്ട്പുട്ട് കണക്ഷൻസ്. അതായത് 3 ഫേസ് താഴെ വരുന്നു, താഴെ തന്നെ ന്യൂട്രലും വരുന്നു. അതായത് ഐസൊലേറ്ററിൽ നിന്ന് വരുന്ന ആദ്യം മീറ്റർ ബോക്സിലേക്ക് വരുന്ന KCBയിൽ നിന്ന് വരുന്ന, അത് കഴിഞ്ഞ് നേരെ മീറ്റർ ബോക്സിൽ നിന്ന് ഫ്യൂസിൽ നിന്ന് നേരിട്ട് ഐസൊലേറ്ററിൽ നിന്ന് നേരെ ELCB നിന്ന് സെക്ടറിൽ നിന്ന് ഓരോ സെക്ഷനിലേക്കുള്ള വീടുകളിലേക്കാണ് പോകുന്നത്. ഇതാണ് ഒരു നോർമൽ വീടിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ വരുന്നത്. ഇതതിൻ്റെ ടെസ്റ്റിംഗ് സ്വിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിംഗ് സ്വിച്ച് നമ്മൾ മന്ത്ലി ഒരു ആവശ്യമെങ്കിലും ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ കറക്റ്റ് ആ വർക്കിംഗ് കാര്യങ്ങളൊന്ന് പക്കയാണെന്ന് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണത് നല്ലതാണ്. ഇത് ന്യൂട്രൽ ഔട്ട്പുട്ട് ന്യൂട്രൽ, ഇത് ഇൻപുട്ട് ന്യൂട്രൽ. ഇൻപുട്ട് വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 63 ആംസ് മില്ലി ആംസ് 30 മില്ലി ആംസ് എന്ന് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3 ഫേസ് DB ഒരു നോർമൽ വീട്ടിൽ വെക്കുന്നത് 63 ആംസിൻ്റെ DB ആണ് നമ്മൾ ടോട്ടൽ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇത്. അതായത് നമുക്ക് ഈ ELCBയിൽ നിന്ന് മാക്സിമം നമ്മുടെ വീട്ടിലേക്ക് 63 ആംപിയർ വരെ നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാം. അതായത് 30 മില്ലി ആംപിയർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രിപ്പിംഗ് വോൾട്ടേജാണ്. എന്തെങ്കിലും ലീക്കോ കാര്യങ്ങൾ, എർത്ത് ലീക്കേജ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 30 മില്ലി ആംപിയറിന് കൂടുതൽ ഓൾറെഡി ലീക്കേജ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ELCB ട്രിപ്പ്. അതാണ് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഈ ആ നീല ബട്ടൺ മുകളിലേക്കും താഴേക്കും വരുന്നതാണ്. ആ ബട്ടൺ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പാവും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. 63 ആംസ് നമുക്ക് അതിൽ നിന്ന് മാക്സിമം എടുക്കാം. 30 മില്ലി ആംപിയർ ലീക്കേജ് കറണ്ട്, എർത്ത് ലീക്കേജ് കറണ്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രിപ്പാവും. ഇതാണ് അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി ELCBനെ കുറിച്ച് വർക്കിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയാൻ താല്പര്യമുള്ള ആളുകളുടെ ഫ്രണ്ട്സിലേക്കോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.